ചെന്നൈയിൽ അനുഭവപ്പെട്ട തീവ്ര മഴയെ തുടർന്ന് നഗരത്തിലെ 6 അടുപ്പാതകൾ പൂട്ടി. താഴ്ന്ന പ്രദേശങ്ങളായ വെളച്ചേരി, വ്യാസർപാടി, പെരുമ്പലൂർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് രാത്രിയും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചെന്നൈയിലും സമീപ ജില്ലകളായ കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ ജില്ലകളിൽ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മഴ വെള്ളിയാഴ്ച വരെ തുടരും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴി മൂലമാണ് തുടർച്ചയായി മഴ പെയ്യുന്നത്. മഴ തമിഴ്നാടിന്റെ തെക്കൻ തീരദേശങ്ങളിലേക്കും വ്യാപിച്ചു. പകൽ മഴ മാറി നിൽക്കുമെങ്കിലും രാത്രി കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചെന്നൈ നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന പുഴൽ, ചെമ്പരപ്പാക്കം തടാകങ്ങൾ അതിവേഗമാണ് നിറയുന്നത്. നിലവിൽ ഇരു തടാകങ്ങളിൽ നിന്നും സെക്കൻഡിൽ 2000 കനയടി വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. മഴ തുടരുകയാണെങ്കിൽ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടും. മഴക്കെടുതിയിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി ഇതിനോടകം 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നതിനെ തുടർന്ന് മഴക്കെടുതി ബാധിച്ച പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത 2 ദിവസവും ചെന്നൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളായ വെളാച്ചേരി, വ്യാസർപടി, പെരുമ്പലൂർ തുടങ്ങിയ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 200 ക്യാമ്പുകളിലായി 100 കുടുംബാംഗങ്ങളാണ് കഴിയുന്നത്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് എന്നീ 4 ജില്ലകളിൽ ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി സംഭരണശേഷി എത്തിയതിനെ തുടർന്ന് പുഴൽ, ചെമ്പരാമ്പാക്കം അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി സംസാരിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. 2015 ശേഷം ചെന്നൈയിലുണ്ടായ ഏറ്റവും വലിയ മഴയാണ് ഇപ്പോഴത്തേതെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.